എൽദോസ് കുന്നംപള്ളി എം എൽ എക്ക് എതിരായ കേസിൽ അഭിഭാഷകരെ കൂട്ടുപ്രതിയാക്കിയതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിലായിരുന്നു ബഹിഷ്കരണം. കോടതി നടപടികൾ ബഹിഷ്കരിച്ച അഭിഭാഷകർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ മർദ്ദിച്ചെന്ന കേസിലാണ് തിരുവനന്തപുരം ബാറിലെ മൂന്ന് അഭിഭാഷകരെയും ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെയും കൂട്ടുപ്രതിയാക്കി കോടതിയിൽ കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കുറ്റ്യാനി സുധീർ, അലക്സ് എം സ്കറിയ, ജോസ് ചെരുവിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്നിവരെയാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, വ്യാജരേഖ ചമക്കൽ, മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. കേസ് ഒത്തുതീർപ്പാക്കാൻ അഭിഭാഷകരുടെ ഓഫീസിൽ വെച്ച് എം എൽ എ മർദ്ദിച്ചെന്നാണ് മജിസ്ട്രേറ്റ് മുൻപാകെ യുവതി നൽകിയ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ്. ഇതിൽ അഭിഭാഷകരും കൂട്ടുപ്രതികളാകാമെന്ന് കാട്ടിയാണ് വഞ്ചിയൂർ പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ഈ റിപ്പോർട്ട് ജില്ലാ കോടതിയിൽ ഹാജരാക്കാത്തത് കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരുന്നു. എന്നാൽ റിപ്പോർട്ട് നൽകിയതേ ഉള്ളൂ എന്നും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. പോലീസ് മനഃപൂർവ്വം അഭിഭാഷകരെ പ്രതി ചേർക്കുകയാണെന്നാണ് അഭിഭാഷകരുടെ ആക്ഷേപം. അതേസമയം എൽദോസ് കുന്നംപള്ളിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് ഉന്നയിക്കുന്ന ആക്ഷേപം.